ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കപ്പളിക്കാട് അഭയാരണ്യത്തിലെ കാഴ്ചകളാണ്. കപ്പളിക്കാട് അഭയാരണ്യത്തിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചന്ദനത്തോട്ടങ്ങളും അതുപോലെ തന്നെ പലതരം ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടനാട് ആനക്കൂട്ടിലെ ആനകളൊക്കെ ഇപ്പോൾ ഇവിടെയാണ്. അതുപോലെ തന്നെ കേഴയും അങ്ങനെ നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കപ്പളിക്കാട് അഭയാരണ്യം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ ഒരു ചെറിയ പാസ് ഉണ്ട്, 20 രൂപയാണ് പാസ്. ഇപ്പം നമ്മൾ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ കയറി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ ഔഷധ സസ്യങ്ങൾ ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. അത് ഓരോ ഔഷധ സസ്യങ്ങളുടെയും ഓരോ മരത്തിൻ്റെയൊക്കെ അടി കൂടി ഒരു ബോർഡ് വച്ചിട്ടുണ്ട്. അത് നല്ല ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അത് എന്താണ് ആ ഔഷധ സസ്യം ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പയ്യെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്നതൊക്കെ ഔഷധ സസ്യങ്ങളാണ് കേട്ടോ. ഔഷധ സസ്യങ്ങളും നല്ല കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൂടുമില്ല, ചൂടില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. നല്ല നമുക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു, കണ്ണിനും ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത് രക്തചന്ദനത്തിൻ്റെ മലയാണ് കേട്ടോ. രക്തചന്ദനം കുറച്ച് നമ്മളവിടെ നടന്നു ചെന്നപ്പോൾ ഒരു പുഴ ഒഴുകുന്നതിൻ്റെ സൈഡിലാണ് ഈ കപ്പളിക്കാട് അഭയാരണ്യം സ്ഥിതി ചെയ്യണത്. നല്ല മരങ്ങളൊക്കെ ഉള്ള മരത്തിൻ്റെ സൈഡിൽ ആയിട്ടാണ് പുഴ ഒഴുകുന്നത്. പിന്നെ ഈ പുഴയുടെ സൈഡിലാണ് കപ്പളിക്കാട് അഭയാരണ്യം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ വന്നിങ്ങനെ അടിപൊളിയായിട്ട് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് ആനേനെയും കാടും പുഴയും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കപ്പളിക്കാട്. മീൻ ഒരുപാട് ഉണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആനേനെ കാണാം. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും നല്ല കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു പ്രതീതിയാണ്. ശരിക്കും വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു പ്രതീതിയാണ് ഇതിലൂടെ നടന്നു പോകുമ്പോൾ. പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. നല്ല ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഈ പാർക്കിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടെയാണ് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഏർമാടം കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ഏർമാടം പണിത് വെച്ചിരിക്കുന്നത് ഇല്ലിയുടെ മുകളിലാണ്, പുഴയുടെ സൈഡിലുള്ള ഒരു ഇല്ലിയുടെ മുകളിൽ. ഈ ഏർമാടത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുഴയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. നല്ല ഭംഗിയായിട്ട് അത് ഏർമാടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഏർമാടത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് ഈ വനത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ബാലിനെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു ചാര് ബെഞ്ച് പോലെ, അത് ശരിക്കും മരം പോലെ തന്നെയാണ് കേട്ടോ. മരമാണെന്ന് തോന്നുന്നു. മരമല്ല കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി, ശരിക്കും മരം പോലെയുള്ള പുഴയോട് അഭിമുഖമായിട്ടുള്ള ഒരു കസേരയാണ് നമ്മൾ കണ്ടത്. ഇന്നൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണിത്. പുഴയ്ക്ക് അഭിമുഖമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഇല്ലിക്കാടുകളൊക്കെ നിറഞ്ഞ് നമുക്ക് പുഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക്. നമുക്ക് കുറേ ഇല്ലിക്കാടുകളൊക്കെ കാണാം കേട്ടോ. ഇല്ലി ഇങ്ങനെ ഇത്ര കൂട്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും നടക്കുമ്പോൾ നമുക്ക് കാണാം. വിശ്രമിക്കാനൊക്കെ ഇതുപോലെ ചാര് ബെഞ്ചുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. പിന്നെ വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് അതുപോലെയുള്ള നമ്മൾ മാക്സിമം ഒഴിവാക്കണം ഇവിടെ വരുമ്പോൾ. കാടിനൊക്കെ ഒരുപാട് ആപത്താണല്ലോ പ്ലാസ്റ്റിക്കൊക്കെ. അപ്പം അത് നമുക്ക് പ്ലാസ്റ്റിക് കാട്ടിൽ കൂടെയൊക്കെ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊട്ട പോലത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല പാറക്കൂട്ടങ്ങളൊക്കെ വെച്ചിരിക്കാൻ പാകത്തിനൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. കൊട്ട പോലെ പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ചാര് ബെഞ്ച്. നമ്മൾ ആദ്യം കണ്ടില്ല അത്. വീണ്ടും വഴിയുണ്ട് അങ്ങോട്ട് നടന്നു പോകാനൊക്കെ. പുഴയുടെ സൈഡിലേക്കും ഇല്ലിക്കൂട്ടങ്ങളാണ്, നിറച്ച് ഇല്ലിക്കൂട്ടങ്ങളാണ്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ആദ്യം കയറി വന്നപ്പോൾ ഒരു ചന്ദന രക്തചന്ദനത്തിൻ്റെ ഒരു മരം കാണിച്ചെന്നായിരുന്നു. ഇത് രക്തചന്ദനത്തിൻ്റെ തോട്ടം തന്നെയാണ് കേട്ടോ. രക്തചന്ദനത്തിൻ്റെ തോട്ടം എന്ന് പറയുമ്പോൾ ഇത് മൊത്തം രക്തചന്ദനങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നത് കണ്ടോ.
നല്ല ഉയരത്തിൽ രക്തയന്തനം, നമ്മൾ രക്തയന്തനമൊക്കെ ഈ അരച്ച് മുഖത്ത് വയ്ക്കാൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ മരമായിട്ട് ഇത് നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മരം കാണാൻ കഴിയും. പിന്നെ രക്തയന്തനത്തിൻ്റെ തോട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ആനകളുടെ കടവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആനേനെയൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്, നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മളിപ്പോൾ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അഭയാരണ്യത്തിൽ ആനകളെയൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. ഇതൊരു ഇറക്കമാണ്, പുഴയിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പം അതിനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനകളുടെ കടവിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. ഇവിടെ കുഴിയിലും ഒക്കെപ്പെട്ട ഒരു 3 പേര് മരിച്ചിട്ടുണ്ട്, ആനാമ നമ്മൾ ആവരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡാണ്. കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആനകളെ കുളിപ്പിക്കുന്ന കടവ് എന്ന് പറയുന്നത്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ആനകളെ കുളിപ്പിക്കുന്ന കടവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പ്രകൃതി സുന്ദരമായൊരു പുഴയുടെ തീരാണ് കേട്ടോ, കാണാൻ ഭംഗിയുള്ളൊരു പുഴയുടെ തീരാണ്. ആനകളിവിടെ കുളിപ്പിക്കാൻ ഇറക്കുന്നതൊരു രാവിലെയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ആനേനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയി. ആനേനെ കുളിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പുഴയുടെ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഈറ്റക്കാടുകളും ഇല്ലിക്കാടുകളൊക്കെ നിറഞ്ഞൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ കുറേ മുള നട്ടുപിടിപ്പിച്ചേക്കുന്നു. നല്ല ഭംഗിയിൽ മുള നട്ടുപിടിപ്പിച്ചേക്കാണ്. നല്ല നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടാവും. ഞാൻ നട്ടുപിടിപ്പിച്ചേക്കാണ്. അതിൻ്റെ അടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. സ്ട്രോങ് മുള എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താങ്ങായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. മുളയെല്ലാം കണ്ട് നമ്മൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ വീണ്ടും ഒരു ഏർമാടം കെട്ടി വെച്ചിരിക്കുന്നു. ഇവിടെയും മൊത്തം ഔഷധ സസ്യങ്ങളാണ് കേട്ടോ, ഇവിടെയും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും ഔഷധ സസ്യങ്ങളാണ്. ഒരു ഏർമാടം പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ ഔഷധ സസ്യങ്ങളും രക്തയന്തനത്തോട്ടവും എല്ലാം കണ്ട് ഇപ്പോൾ നമ്മൾ മൃഗങ്ങളുള്ള ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് നീളമായതുകൊണ്ട് അത് ഒരു പാർട്ട് കൂടി ആക്കി മാറ്റി അടുത്ത ഉടൻ തന്നെ അടുത്ത പാർട്ട് വരും. രണ്ടെല്ലാവർക്കും നന്ദി. ഇനി വരുന്ന പാർട്ടും നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി പൂരങ്ങളുടെ പൂരം.